സാർ അങ്ങനെയൊന്നും അറിയുന്നില്ല, അതാണ് പ്രശ്നം. അങ്ങനെയൊന്നും മനസ്സിലാക്കുന്നില്ല. എം ബി രാജേഷിനെ ഇട്ടങ്ങ് പുകഴ്ത്തുകയും ചെയ്തു. എം ബി രാജേഷ് ഗംഭീര കക്ഷിയാണത്രേ. കാരണം ഇത് വലിയ പുലിവാല് പിടിച്ച ഒരു മന്ത്രി ഒരു വകുപ്പാണെന്ന് ഞാൻ പറഞ്ഞതാണ്. എന്നാലും നല്ലവനാണ് രാജേഷ്, പക്ഷെ അദ്ദേഹത്തിന്റെ തലയിൽ എടുത്തു വെച്ചിരിക്കുന്ന ഈ വകുപ്പ് വളരെ അപകടമാണ്. എന്നിട്ടും സ്വന്തം പാർട്ടിക്കാരനായ കെ ബാബുവിനെ കൊണ്ട്. ബാബു അനുഭവിച്ച ഒരാളാണ്. ചെന്നിത്തലയുടെ ഈ സ്നേഹം കണ്ടാൽ ആരായാലും തിരിച്ചും സ്നേഹിച്ചു പോകും. പോലെ ഒരു പാവമാണ്, നല്ല മനുഷ്യനാണ്. ഞങ്ങൾ രണ്ടുപേരും പാവങ്ങളും നല്ല മനുഷ്യരും. അപ്പൊ കെ ബാബു അല്ല, ശ്രീ കെ ബാബു ദുഷ്ടനല്ല. വർക്കിംഗ് കമ്മിറ്റിയിലൊക്കെ ഒന്ന് ഒതുങ്ങിപ്പോയതോടെ രമേശ് ചെന്നിത്തലയ്ക്ക് നിയമസഭയിൽ ഇപ്പോൾ മന്ത്രിമാരോടും ഭരണപക്ഷ നേതാക്കളോടൊക്കെ ചില ആളുകളോടൊക്കെ ഭയങ്കര സ്നേഹമാണ്. കഴിഞ്ഞ ദിവസമാണ് അബ്കാരി നിയമ ഭേദഗതി ചർച്ച നിയമസഭയിൽ നടന്നത്. ചെന്നിത്തല ഒരു പ്രസംഗം കാച്ചി. പ്രസംഗത്തിനിടയിൽ അബ്കാരികളുടെ മന്ത്രിയുണ്ടല്ലോ, എക്സൈസ് മന്ത്രി എം ബി രാജേഷിനെ ഇട്ടങ്ങ് പുകഴ്ത്തുകയും ചെയ്തു. എം ബി രാജേഷ് ഗംഭീര കക്ഷിയാണത്രേ. സാർ അങ്ങനെയൊന്നും അറിയുന്നില്ല, അതാണ് പ്രശ്നം. അങ്ങനെയൊന്നും മനസ്സിലാക്കുന്നില്ല. ഇവിടെ പൂച്ച പാല് ആസ്വദിക്കുന്നില്ല. അതെ, അങ്ങനെയൊന്നും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ പരാതി. നിർത്തുകയാണ് സാർ. ബഹുമാനപ്പെട്ട ഈ രാജേഷിനെ കൊണ്ട് ആവശ്യമില്ലാത്ത കല്ലൊക്കെ എടുപ്പിക്കുകയാണ്. ഈ വിദേശ ആഗോള മദ്യമൊക്കെ കൈകാര്യം ചെയ്യുന്ന എം ബി രാജേഷിന് ഇതൊക്കെ താങ്ങാനുള്ള ശേഷി ഇല്ല എന്ന് നന്നായി ചെന്നിത്തല സാറിന് അറിയാം. അതുകൊണ്ട് ആ കാര്യത്തിൽ കൂടി ഒരു കരുതൽ ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായി ഉണ്ടായി. ഈ രാജ്യത്തെ വൻകിട കുത്തക മുതലാളിമാർക്ക് വേണ്ടി മദ്യത്തിന്റെ വില കൂട്ടിക്കൊടുത്തവർ എത്തനോളിന്റെ വില കൂട്ടി എന്ന് പറഞ്ഞ് ഈ പാവം രാജേഷിനെ കൊണ്ട്. ഞാൻ രാജേഷിനോട് സത്യപ്രതിജ്ഞ ചെയ്തോ പറഞ്ഞു, എക്സൈസ് എടുക്കരുത് രാജേഷ്, കാരണം ഇത് വലിയ പുലിവാല് പിടിച്ച ഒരു മന്ത്രി ഒരു വകുപ്പാണെന്ന് ഞാൻ പറഞ്ഞതാണ്. എന്നാലും നല്ലവനാണ് രാജേഷ്, പക്ഷെ അദ്ദേഹത്തിന്റെ തലയിൽ എടുത്തു വെച്ചിരിക്കുന്ന ഈ വകുപ്പ് വളരെ അപകടമാണ്. എന്നിട്ടും സ്വന്തം പാർട്ടിക്കാരനായ കെ ബാബുവിനെ കൊണ്ട് ഈ ചെന്നിത്തല സാറ് ആ എക്സൈസ് വകുപ്പ് അങ്ങ് എടുപ്പിച്ചു. എ ഗ്രൂപ്പുകാരനെ ആയതുകൊണ്ട് നല്ലോണം അനുഭവിക്കട്ടെ എന്ന് വെച്ചിട്ടാണോ? ബാബു അനുഭവിച്ച ഒരാളാണ്. ബാബു വന്ന് ഞാനത് ഒരു കാര്യം തുറന്നു പറയാം. ഞാനൊരു കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കാലമാണ്. അന്ന് വകുപ്പുകൾ തീരുമാനിച്ചപ്പോൾ ബാബു എന്നോടും ഉമ്മൻചാണ്ടിയോടും പറഞ്ഞു, എനിക്ക് ഈ വകുപ്പ് തരരുതെന്ന് പറഞ്ഞു. എക്സൈസ് വീണ്ടാതെ അദ്ദേഹം കൈതൊട്ട് പറഞ്ഞതാണ്. ഞങ്ങൾ നിർബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഏൽപ്പിച്ചതാണ്. പാവം ബാബുവിന് ആവശ്യമില്ലാത്ത ആരോപണങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നു. അത് കേൾക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് വിഷമമുണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞതാണ്, എനിക്ക് ഈ വകുപ്പ് വേണ്ടായിരുന്നു. ചെന്നിത്തലയുടെ ഈ സ്നേഹം കണ്ടാൽ ആരായാലും തിരിച്ചും സ്നേഹിച്ചു പോകും. രാജേഷ് ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം. എല്ലാ ദിവസവും പുതിയ ബാറുകൾ അനുവദിച്ചും എല്ലാം ഇവിടെ പുതിയ ഔട്ട്ലെറ്റുകൾ അനുവദിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ബീവറേജസ് കോർപ്പറേഷന്റെ പുതിയ ഔട്ട്ലെറ്റുകൾ നാട്ടിൽ അനുവദിക്കാൻ തീരുമാനിക്കുകയാണ്. എന്തായാലും എം ബി രാജേഷ് അങ്ങ് തിരിച്ച് സ്നേഹിക്കാൻ തന്നെ തീരുമാനിച്ചാണ് മറുപടി പ്രസംഗത്തിന് എണീറ്റത്. മൂപ്പരങ്ങ് തിരിച്ചും സ്നേഹിച്ചു. ഞാനും അദ്ദേഹത്തെ പോലെ ഒരു പാവമാണ്, നല്ല മനുഷ്യനാണ്. ഞങ്ങൾ രണ്ടുപേരും പാവങ്ങളും നല്ല മനുഷ്യരും. അപ്പൊ കെ ബാബു അല്ല, ശ്രീ കെ ബാബുവിനും ദുഷ്ടനല്ല, അങ്ങും നല്ല മനുഷ്യൻ തന്നെയാണ്. എം ബി രാജേഷ് എക്സൈസ് വകുപ്പ് എടുക്കുമ്പം അങ്ങനെ വേണ്ട എന്ന് ചെന്നിത്തല പറഞ്ഞായിരുന്നോ? സ്നേഹമുണ്ടെന്നാണ് മൂപ്പര് പറഞ്ഞത്. ശരിക്കും അങ്ങനെ ഉണ്ടോന്ന് നമുക്ക് അറിയില്ലല്ലോ. രമേശ് ചെന്നിത്തലയോട് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, അദ്ദേഹം എനിക്ക് കാര്യമായൊരു ഉപദേശം തന്നിരുന്നു. ഈ ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് ഈ വകുപ്പ് ഏറ്റെടുക്കരുത് എന്ന ഉപദേശം അദ്ദേഹം തന്നു എന്നത് ശരിയാണ്. അദ്ദേഹം നല്ല മനുഷ്യനായതുകൊണ്ട് എന്നോടുള്ള സ്നേഹവും കരുതലും കൊണ്ടാണ് ആ ഉപദേശം തന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് അന്ന് പറഞ്ഞത്. എം ബി രാജേഷിനോട് ഇങ്ങനെ പറഞ്ഞ ചെന്നിത്തലയാണ് ബാബുവിനെ കൊണ്ട് നിർബന്ധിച്ച് ആ എക്സൈസ് വകുപ്പ് എടുപ്പിച്ചത്. ഇല്ല, ശ്രീ കെ ബാബു അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടും ശ്രീ രമേശ് ചെന്നിത്തലയും ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടിയും അനുവദിച്ചില്ല എന്ന് രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞു. അപ്പൊ അതിനേക്കാൾ കരുതൽ എന്നോട് കാണിച്ചിട്ടുണ്ട് അദ്ദേഹം. അതുകൊണ്ടാണ് അത് എടുക്കരുത് എന്ന് അദ്ദേഹം ഉപദേശിച്ചത്. സ്നേഹിച്ച് സ്നേഹിച്ച് രാജേഷ് അങ്ങ് അറിഞ്ഞ് സ്നേഹിക്കാൻ തുടങ്ങി ചെന്നിത്തലേനെ. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മദ്യ ഉപഭോഗവും സി പി എം ഭരിക്കുന്ന എം ബി രാജേഷ് ഭരിക്കുന്ന കേരളത്തിലെ മദ്യ ഉപഭോഗവും തമ്മിൽ നന്നായി ഒന്ന് താരതമ്യം ചെയ്താണ് എം ബി രാജേഷ് അടുത്ത തവണ സ്നേഹിച്ചത്. കേരളത്തിലെ മദ്യ ഉപഭോഗം 12.4%, അതായത് ദേശീയ ശരാശരിയേക്കാൾ കുറവ്. ഏറ്റവും കൂടുതൽ എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ് എന്ന് ഏറ്റവും പുതിയ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ ഏറ്റവും പുതിയ റൗണ്ട് കണക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പിന്നെ എവിടെയാണ്? ഛത്തീസ്ഗഡ് 35.6%. കോൺഗ്രസ് ആണ് അവിടെ ഭരിക്കുന്നത്. അവിടെ മദ്യപ്രളയം സൃഷ്ടിച്ചത് കൊണ്ടാണ് ഉപഭോഗം 35% എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ രണ്ടിരട്ടിയാണ് മദ്യ ഉപഭോഗം ഛത്തീസ്ഗഡിൽ വരുന്നത് എന്ന് പറയും. ത്രിപുരയിൽ 34.7, പഞ്ചാബിൽ 28.5. ഇതാണ് മദ്യ ഉപഭോഗം.
കേരളം ദേശീയ ശരാശരിയിലും താഴെയാണ് എന്ന വസ്തുത ഈ സഭയിൽ അടിവരയിട്ട് ഞാൻ വീണ്ടും വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം പുറത്ത് നേരെ വിപരീതമായിട്ടുള്ള പ്രചരണം നടക്കുന്നത് കൊണ്ടാണ്. ആ വിപരീത പ്രചരണത്തിന് സഭാതലം കൂടി ദുരുപയോഗിക്കാൻ പാടില്ല. ഇതൊന്നും പോരാഞ്ഞ് ചെന്നിത്തലയുടെ UDF മന്ത്രിസഭയുടെ കാലത്ത് കേരളത്തിൽ ഉപയോഗിച്ചിരുന്ന മദ്യം, ഇപ്പം കേരളത്തിൽ ഉപയോഗിച്ചിരുന്ന മദ്യം, അങ്ങനെ ഉപയോഗത്തിന്റെ ശരാശരി വെച്ച് ചെന്നിത്തല ഒന്നും കൂടി അങ്ങ് സ്നേഹിച്ചു. 2011-12 മുതൽ 2015-16 വരെ UDF ആണല്ലോ കേരളം ഭരിച്ചത്. ആ കാലയളവിലെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ വിൽപ്പന കേരളത്തിൽ 1149 ലക്ഷം കേസ്. എന്നാൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ വിൽപ്പന 1036 ലക്ഷം കേസ്. 112 ലക്ഷം കേസിന്റെ, അതായത് 9.79% കുറവ്. എങ്ങനെയാണ് മദ്യപ്രളയം സൃഷ്ടിക്കുന്നു എന്ന് പറയുക, മദ്യത്തിന്റെ ലഭ്യത എല്ലായിടത്തും ഉണ്ടാക്കുന്നു എന്ന് പറയുക. MP രാജേഷ് ചെന്നിത്തല ഇങ്ങനെ സ്നേഹിച്ച് വധിക്കുന്ന സമയത്ത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശനൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ശിവൻകുട്ടിയൊക്കെ ആയിട്ട് തമാശ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ കഥ സാർ? സാർ ബഹുമാനം, ഫ്ലോർ ഓർഡർ ആവണം. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ വട്ടം കൂടി ഇന്ന് സംസാരിക്കുകയാണ്. സഭയൊന്ന് ഓർഡർ ആയപ്പോ രാജേഷ് വീണ്ടും ചെന്നിത്തലയെ സ്നേഹിക്കാൻ തുടങ്ങി. കേരളത്തിൽ എത്ര ഔട്ട്ലെറ്റുകളാണ്? ബെവ്കോയുടെയും കൺസ്യൂമർ ഫെഡിന്റെയും കൂട്ടിയാൽ 309. തമിഴ്നാട്ടിൽ എത്രയാണ് സർ? 5329. ചെന്നിത്തലയുടെ സ്വന്തം സുഹൃത്തുക്കൾ ഭരിക്കുന്ന കർണാടകയിലെ മദ്യ ഉപയോഗവും കേരളത്തിലെ മദ്യ ഉപയോഗവും ഔട്ട്ലെറ്റിന്റെ കാര്യത്തിലൊക്കെ കണക്കെടുത്തിട്ടാണ് ചെന്നിത്തല രാജേഷ് പിന്നെ അങ്ങ് സ്നേഹിച്ചത്. കർണാടകയിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. ശ്രീ രമേശ് ചെന്നിത്തലയുടെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള DK ശിവകുമാർ, സിദ്ധരാമയ്യ അവരൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റാണ്. അവരെ അദ്ദേഹത്തിന് ഉപദേശിക്കാവുന്നതാണ്. എത്രയാണ് ഔട്ട്ലെറ്റുകളുടെ എണ്ണം? 3980. എന്തായാലും CWC സ്ഥിരാംഗമായതോടുകൂടി ചെന്നിത്തലയോട് മറ്റൊരു അപേക്ഷ കൂടി MP രാജേഷ് നടത്തി കളഞ്ഞു. അങ്ങിപ്പോ പ്രവർത്തക സമിതിയിലെ സ്ഥിരാംഗം എന്ന നിലയിലുള്ള സ്വാധീനം കൂടി ഉപയോഗിച്ച് കർണാടകയിൽ ഈ ഔട്ട്ലെറ്റുകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കണം എന്ന് ആവശ്യപ്പെടാൻ തയ്യാറാകുമോ? എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ചെന്നിത്തല ഇനി LDFന്റെ മന്ത്രിമാരെ അങ്ങനെ സ്നേഹിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. അങ്ങാണ് ഈ ചർച്ചയിൽ ഏറ്റവും ഗൗരവമായി പങ്കെടുത്തത്, അങ്ങും കൂടി കേൾക്കാൻ വേണ്ടിയാണ്. അദ്ദേഹത്തിന്റെ ശ്രദ്ധ തെറ്റിക്കാനുള്ള ശ്രമങ്ങൾ വീണു പോരുതെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ചെന്നിത്തലയുടെ സ്നേഹം ചെന്നിത്തലയെ രക്ഷിക്കട്ടെ. ഇമാതിരി സ്നേഹം MP രാജേഷിനി തിരിച്ച് സ്നേഹിക്കാതിരുന്നാൽ മതി. ബൈ.